അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറാം ക്ലാസ്സിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഒന്നാമത്തെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താനുള്ളതാണ് ഒന്ന് ക്യാബക്കും നേരെ തിരിയൽ നിസ്കാരത്തിൻ്റെ ആൻസർ എന്താണ് ഷർത്താണ് രണ്ട് തൊഹൂറായ വെള്ളത്തിന് ഉദാഹരണം ആൻസർ പനനീർ വെള്ളം മൂന്ന് സാധാരണ നിഫാസ് ഉണ്ടാകുന്ന സമയം ആൻസർ നാൽപ്പത് ദിവസം നാല് ഫർലായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളം അതിൻ്റെ പേരെന്താ മുസ്താമിൽ എന്നാണ് അതിന് പറയുക അഞ്ചാമത്തത് ശവങ്ങളിൽ നജസല്ലാത്തത് അതായതാണ് ജറാദ് മനുഷ്യൻ മത്സ്യം ജറാദ് അല്ല ജറാദ് ആണത് വെട്ടുകിളി എന്ന് പറഞ്ഞില്ല അത് ആറ് ഹൈദ് കാലത്ത് നഷ്ടപ്പെട്ട നിസ്കാരം കഥാ വീട്ടൽ ആൻസർ ഹറാം ഇനി ചേരുമ്പടി ചേർക്കുക ഏഴ് മാംസത്തിൽ ശേഷിക്കുന്ന രക്തം മാംസത്തിൽ ശേഷി ശേഷിക്കുന്ന രക്തം ആൻസർ സി ആണ് നിസ്കാരത്തിൽ ആൻസർ സി സി സോറി ഭക്ഷണത്തിൽ ആഹുവുണ്ട് മാംസത്തിൽ ശേഷിക്കുന്ന രക്തം ഏതാണ് ആൻസർ സി ആണ് ഭക്ഷണത്തിൽ ആഹുവുണ്ട് അടുത്തത് ഊന് പൊട്ടി വരുന്ന രക്തം ആൻസർ ഡി ആണ് നിസ്കാരത്തിൽ ആഹുവുണ്ട് ഒമ്പത് നായ പന്നി എന്നിവ കൊണ്ട് നജസ് ആയത് ആൻസർ ഇ ആണ് മുകല്ലതായ നജസ് എനിക്ക് പറയുന്ന പേരാണത് പത്ത് കാഷ്ടം മൂത്രം രക്തം ചലം മുതലായവ ആൻസർ ബി മുതവസ്യതായ നജസ് പതിനൊന്ന് ഒലിക്കുന്ന രക്തമില്ലാത്ത ചെള് പേനി തുടങ്ങിയവയുടെ ശവം ആൻസർ അൻസറിയ വെള്ളത്തിൽ അഫുണ്ട് അശവുണ്ട് വെള്ളത്തിലതിന് മാപ്പുണ്ട് ഇനി അടുത്ത് പൂരിപ്പിക്കുക പന്ത്രണ്ട് ഇസ്ലാമിൻ്റെ ആദ്യ നാളുകളിൽ ഡാഷ് കൃപിലയായി നിസ്കരിക്കാൻ അള്ളാഹു താല കൽപ്പിച്ചിരുന്നു ഏത് ബൈത്തുൽ മുഖദ്സ് കൃപിലയായി നിസ്കരിക്കാൻ പതിമൂന്ന് പാല് മാത്രം ഭക്ഷിക്കുന്ന രണ്ട് വയസ്സ് തികയാത്ത ഡാഷ് മൂത്രമാണ് നജസ് അപ്പോൾ എന്ത് ചെയ്തു പാൽ മാത്രം ഭക്ഷിക്കുന്ന രണ്ട് വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് നജസ് പതിനാല് ഒമ്പത് വയസ്സ് തികയാൻ ഡാഷിൽ താഴെ ദിവസങ്ങളുള്ളപ്പോൾ പുറപ്പെടുന്ന രക്തം ഹൈതായി പരിഗണിക്കുന്നതാണ് അപ്പോൾ ഒമ്പത് വയസ്സ് തികയാൻ പതിനാറിൽ താഴെ പതിനാറിൽ താഴെ ദിവസമുള്ളപ്പോൾ പതിനഞ്ച് ഹിജ്ര ഡാഷിനു ശേഷമുള്ളവരെല്ലാം നാലിൽ ഒരു മദബ് തക്കരീദ് ചെയ്ത് ജീവിച്ചവരാണ് ഹിജ്റ മൂന്ന് നൂറ്റാണ്ടിന് ശേഷമുള്ളവരെല്ലാം പതിനാറ് രണ്ട് ഹൈദുകൾക്കിടയിലുള്ള ചുരുങ്ങിയ ശുദ്ധി ഡാഷ് ദിവസമാണ് എത്ര ദിവസം പതിനഞ്ച് ദിവസം പതിനേഴ് ഫിത്ന ഭയപ്പെടുന്ന സാഹചര്യത്തിൽ ഡാഷ് പുറത്തുപോകൽ ഹറാമാണ് സ്ത്രീ പുറത്തുപോകൽ ഹറാമാണ് ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ട് മുസാഫ് തൊടാൻ വേണ്ടി ഉതോ ചെയ്യുന്നതിൻ്റെ ഹുക്കുമി എന്ത് ആൻസർ നിർബന്ധം നിർബന്ധമാണ് പത്തൊൻപത് രണ്ട് കുല്ലത്ത് വെള്ളം ഏകദേശം എത്ര ലിറ്ററാണ് ആൻസർ നൂറ്റി തൊണ്ണൂറ്റി ലിറ്റർ ഇരുപത് നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യുന്നതിന്റെ വിധി ആൻസർ കറാഹത്ത് ഇരുപത്തി ഒന്ന് ഷാഫി മദാബിൽ ഒരു പ്രബല ഗ്രന്ഥത്തിൻ്റെ പേര് ആൻസർ മിൻഹാജു ഇരുപത്തിരണ്ട് അർത്ഥം എന്ത് എന്താണ് ആ വാക്കിന്റെ അർത്ഥം വൈവാഹികം എന്നാണ് അർത്ഥം ഇരുപത്തി മൂന്ന് തൊഹൂറായ വെള്ളത്തിനെ പ്രിയ തൊഹൂറായ വെള്ളത്തിനെ പറയപ്പെടുന്ന മറ്റൊരു പേര് അൻസർ മുത്തലക്കായ വെള്ളം അൽ മാ ഉൽ മുത്തുലക്ക് ഇനി ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക ഇരുപത്തി നാല് എങ്ങനെയുള്ള വസ്ത്രം കൊണ്ടാണ് അവറത്ത് മറയ്ക്കേണ്ടത് അവറത്ത് മറയ്ക്കേണ്ടത് തൊലിയുടെ നിറം കാണാത്ത വസ്ത്രം കൊണ്ട് ഇരുപത്തി അഞ്ച് എന്താണ് ഹയൽ അൻസർ പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹയൽ ഇരുപത്തി ആറ് ആദ്യകാലങ്ങളിൽ ക്ലിബിലയുടെ ദിശ മനസ്സിലാക്കിയത് എങ്ങനെയായിരുന്നു ആൻസർ സൂര്യനെയും നക്ഷത്രങ്ങളെയും ആസ്പദമാക്കിയും കാറ്റിൻ്റെ ഗതി നോക്കിയും ഇരുപത്തിയേഴ് മുഹഫ്ഫായ നജസ് കൊണ്ട് മലിനമായത് എങ്ങനെ ശുദ്ധിയാക്കും ആൻസർ നജസിൻ്റെ തടി നീക്കിയ ശേഷം അവിടെ വെള്ളം കുടഞ്ഞാൽ മതി ഇനി ഇരുപത്തി എട്ടാമത്തെ ചോദ്യം രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം മുസ്താമലാകില്ല എപ്പോൾ ആൻസർ ഇഖ്തിറാഫിൻ ഇഖ്തിറാഫിൻ്റെ നിയത്തി ചെയ്ത് വെള്ളം കോരിയെടുത്താൽ അടുത്ത ഇരുപത്തി ഒമ്പത് കോളി സുന്നത്തുള്ള നാലു കാര്യങ്ങൾ എഴുതുക ആൻസർ ജുമാ ജുമാൻസ്കാരം പെരുന്നാൾ നിസ്കാരം ബാങ്ക് പള്ളിയിൽ പ്രവേശിക്കൽ നല്ല സദസ്സുകളിൽ പങ്കെടുക്കൽ മുപ്പത് ഫസ് അലു അഹ് മോൻ സാരം എഴുതുക നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക മുപ്പത്തി ഒന്ന് ഷാഫി മദാബിലെ പ്രഗൽഭ പണ്ഡിതന്മാരിൽ നാലാളുകളുടെ പേരെഴുതുക ആൻസർ അൽ അൽ ഇമാം അല്ലിമാൽ ഹുസാലി റലി അള്ളഹന്നു അല്ലിമ് റാഫിഅീറിയാഹ്വന്നു അല്ലിമുൽ നബീർ അലിയുള്ളഹ്വാനു അഷേഖ് ഹുസൈനുദ്ദീൻ മഹുദൂം അലി അള്ളാഹ്വനു ഇനി മുപ്പത്തി മൂന്നാമത്തേത് അഞ്ച് വരി എഴുതാനുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് എഴുതാനാണ് നമുക്ക് നോക്കാം ഖുർആൻ സുന്നത്ത് ഇജ്മാഅ തിയാസ് എന്നിവയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ ജിബിലിൽ അലൈഹി സ്വലാമുഖേനെ നബിസ്വല്ലാ അലൈഹി വസ്ലം തങ്ങളിലേക്ക് അവതരിപ്പിച്ചതും പാരായണം ചെയ്യാൻ കൽപ്പന ഉള്ളതുമായ അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആാൻ നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ വാക്ക് പ്രവർത്തി അനുവാദം എന്നിവയാണ് തിരുസുന്നത്ത് ഒരു വിഷയത്തിൽ ഒരു കാലത്ത് എല്ലാ മുജിത്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജിത്തിഹാദ് ഇനി ഖിയാസ് എന്താ നയിൽ എഴുതാണ്ട് അപ്പം സ്ഥലത്തിനനുസരിച്ച് അവിടെ എഴുതി ചേർക്കുക ഇതിലൊക്കെ മ മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത് നിങ്ങൾ പരീക്ഷ ഒക്കെ എഴുതുമ്പോൾ അറബി മലയാളത്തിൽ എഴുതണം അറബി മലയാളത്തിൽ ടൈപ്പ് ചെയ്തിൽ ഭയങ്കര റിസ്ക് ആണ് അപ്പോൾ അതുകൊണ്ടാണ് പരമാവധി മലയാളത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത് മുപ്പത്തി മൂന്നാമത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണം ശരീരത്തിൻ്റെ നിറം കാണാത്ത വസ്ത്രം കൊണ്ടാണ് ശരീരം മറക്കേണ്ടത് അവയവങ്ങളുടെ വലുപ്പം കാണുന്ന ടൈറ്റായ വസ്ത്രങ്ങൾ ധരിക്കരുത് നിസ്കാരത്തിൽ സ്ത്രീ മുഖവും മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കണം അന്യപുരുഷന്മാരുടെ അടുത്ത് സ്ത്രീ അവളുടെ ശരീരം മുഴുവനും മറക്കണം മെഹറവിൻ്റെ അടുത്തും ആരും ഇല്ലാത്ത സ്ഥലത്തും മുട്ടുപൊക്കിളിൻ്റെ ഇടയിലാണ് അവൾ മറക്കേണ്ടത് ഇൻഷാല്ല ഇതോടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വായിച്ചു കഴിഞ്ഞു അള്ളാഹു സുബത്താലെ എല്ലാവർക്കും ഉന്നതമായ വിജയങ്ങൾ നൽകുമാറാകട്ടെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു താല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ കൂടുതൽ ഹൈഫുതോം ഓർമ്മശക്തിയും ഓർമ്മ ശക്തിയുമല്ലാത്ത നമുക്ക് വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ മീൻ അസ്ലാ വൈകും വരഹമുള്ള വർക്കാത്തൂ